മൃഗസംരക്ഷണം, ക്ഷീരവികസനം, വനം ഈ നാല് ധനാഭ്യർത്ഥനകളെയും ഞാൻ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ്. ഇവിടെ ബഹുമാന്യായ സംസ്കൃതി ഞങ്ങളെ രാഷ്ട്രീയമായിട്ട് ഇന്ന് നിലപാട് സ്വീകരിക്കണം എന്നൊക്കെ ഇവിടെ ഉപദേശിക്കുന്നുണ്ട്. സിപിഎം ഇടതുപക്ഷവും ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സുകളിൽ അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ജീവിക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്തതാണ്. 541 ലോക്സഭാ മണ്ഡലങ്ങളിൽ 282 സീറ്റുമായിട്ടായിരുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിരുന്നത്. അവരുടെ എണ്ണം 273 കുറഞ്ഞിരിക്കുകയാണ്. ഇനി മൂന്ന് സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. അവിടെ എന്താണ് റിസൾട്ട് ഉണ്ടാവുക എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത് ഒരു യാദൃശ്യ സംഭവമായി നിങ്ങൾ എടുക്കേണ്ട. മോദി അധികാരത്തിൽ വന്ന ശേഷം ഇന്ത്യയിലെ കർഷകരും ഇന്ത്യയിലെ തൊഴിലാളികളും നടത്തിയിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള ചെറുത്തുനിൽപ്പാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഇടയാക്കി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മോദിയെ അധികാരത്തിലെത്തിച്ചത് യുപിഎ ഗവൺമെന്റിന്റെയും കോൺഗ്രസിന്റെയും ഹിമാലയൻ അഴിമതികളും ജനദ്രോഹ നയങ്ങളും അതുപോലെ തന്നെ വലിയ വിലക്കയറ്റങ്ങളും ഒക്കെ പൊറുതിമുട്ടിയ ജനതയാണ് മോദിയെ അധികാരത്തിലെത്തിച്ചത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. 31% വോട്ട് മാത്രമേ അവർക്ക് കിട്ടിയിരുന്നുള്ളൂ. സംഘപരിവാറും RSSഉം അഹങ്കാരത്തിന്റെ പാതയിലൂടെയായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ തിരിച്ചടിയാണ് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിലും ഒക്കെ ഉണ്ടായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒരു രാജ്യത്തിന്റെ ചരിത്രമുണ്ടാക്കുന്നത് പ്രധാനമന്ത്രിയോ സൈനാധിപനോ ചീഫ് ജസ്റ്റിസോ ഒന്നുമല്ല, സാധാരണ ജനവിഭാഗങ്ങളാണ്. എങ്ങനെയാണ് രാജ്യത്തിന്റെ ചരിത്രമുണ്ടാക്കാൻ എന്ന് തെളിയിച്ചതാണ് ചോരയൊലിക്കുന്ന കാലുകളുമായി 200 കിലോമീറ്റർ താണ്ടി നാസിക്കിൽ നിന്ന് ബോംബെയിലെത്തിയിട്ടുള്ള കർഷകർ. അവിടെ എന്താ കോൺഗ്രസ് ആയിരുന്നില്ലേ? BJP കഴിഞ്ഞ ഏറ്റവും പ്രധാന രാഷ്ട്രീയ പാർട്ടി, എവിടെ പോയി കോൺഗ്രസ്? കോൺഗ്രസ് അവിടെ ഉണ്ടായിരുന്നു ഈ സമരം നയിക്കാൻ? ആരും ഉണ്ടായിരുന്നല്ലോ. ഷംസീൻ നല്ലപോലെ മനസ്സിലാക്കണം, കോൺഗ്രസ് ഒന്നും അവരെ കൂടെ നിൽക്കുന്നേയില്ല. ആ പാവപ്പെട്ട ജനവിഭാഗങ്ങളൊപ്പം നിൽക്കാൻ ചുവന്ന കൊടി ഉയർത്തി പിടിച്ചുകൊണ്ടുള്ള കമ്മൂഷുകാരാണ് ഉണ്ടായിരുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കോൺഗ്രസിന്റെ ഉത്തർപ്രദേശിലെ അധ്യക്ഷനെ ലാൽ സലാം എന്ന് പറഞ്ഞ് ആ സമരത്തെ അഭിവാദ്യം ചെയ്യേണ്ടി വന്നു. കോൺഗ്രസിന്റെ സ്ഥിതി അതാണ്. ത്രിപുരയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു. ത്രിപുരയിൽ കഴിഞ്ഞ 25 വർഷമായിട്ട് ഇടതുപക്ഷ മുന്നണിയായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. ആ ഇടതുപക്ഷത്തെ തകർക്കാൻ കോർപ്പറേറ്റുകളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയും കേന്ദ്രഭരണവും എല്ലാം ഉപയോഗിച്ച് തകർക്കാനായിരുന്നു പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, BJP കിട്ടിയ വോട്ട് 999,093 CPM കിട്ടിയ വോട്ട് 992,575 7,417 വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കോൺഗ്രസ് ആയിരുന്നു പ്രധാന പ്രതിപക്ഷം അവിടെ. കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ലാതായിപ്പോയി. അവർക്ക് കിട്ടിയ വോട്ട് 41,000. കോൺഗ്രസിന് വോട്ട് പറഞ്ഞാൽ ഞങ്ങൾ ആഹ്ലാദിക്കുന്നൊന്നുമില്ല. എന്തുകൊണ്ട് നിങ്ങൾ സംഭവിച്ചു നിങ്ങൾ ആലോചിക്കണ്ടേ? എന്താണ് കോൺഗ്രസ്?